കേരളത്തിന് കൂടുതൽ വാക്സിൻ നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉറപ്പ് നൽകി. മുഖ്യമന്ത്രിയുമായി തിരുവനന്തപുരത്ത് നടത്തിയ കൂടിക്കാഴ്ച അവസാനിച്ചു. ഓണം ആഘോഷം കരുതലോടെ വേണം എന്ന് മൻസുഖ് മാണ്ഡവ്യ ചർച്ചയ്ക്കിടെ മുന്നറിയിപ്പ് നൽകി. സഹൽ സി മുഹമ്മദ് ചേരുകയാണ്. സഹൽ, രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം, TPR നിരക്ക് ഒക്കെ ഉള്ളത് കേരളത്തിലാണ്. എന്താണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇന്ന് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ആരോഗ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും പറഞ്ഞത്? ഈ രണ്ടുപേരും ഒരുമിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നടന്നത്. ഈ ചർച്ചയിൽ പ്രധാനമായും കേരളത്തിൽ ഇപ്പോഴും കോവിഡ് വ്യാപനം ഉയർന്നു നിൽക്കാനുള്ള സാഹചര്യമാണ് വിലയിരുത്തിയത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടാം തരംഗം വൈകിയാണ് കേരളത്തിൽ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അത് അവസാനിക്കാനും അതേ സമയമെടുക്കും എന്നുള്ളൊരു വിലയിരുത്തലാണ് യോഗത്തിനുണ്ടായത്. അപ്പം ഈ വ്യാപനം അതിന്റെ പാരമ്യത്തിലെത്തുന്നത് വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് കേരളം നടത്തുന്നതെന്നാണ് സംസ്ഥാനം വിശദീകരിച്ചത്. ഏതായാലും ഈ കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഓണം ആഘോഷം വളരെ കരുതലോടെ വേണമെന്നും ഒപ്പം തന്നെ സമ്പർക്ക പട്ടിക കണ്ടെത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും പുറകോട്ട് പോക്ക് ഉണ്ടാകരുതെന്നുമുള്ള നിർദ്ദേശമാണ് കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇവ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാന നിർദ്ദേശമായി കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വാക്സിന്റെ ലഭ്യതയാണ്. ഇതിനുവേണ്ടി എത്രയും പെട്ടെന്ന് വാക്സിൻ ഏറ്റവും പെട്ടെന്ന് ലഭ്യമാക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് കേന്ദ്രമന്ത്രി നൽകിയ ഒരു ഉറപ്പ് ഉൽപാദനം നിലവിൽ കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെപ്റ്റംബർ മാസത്തിനുള്ളിൽ തന്നെ 1 കോടി വാക്സിൻ ഡോസ് വാക്സിനെങ്കിലും നൽകാൻ സാധ്യമാകും. അപ്പോൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കൂടുതൽ വാക്സിൻ ഉടനെ തന്നെ ലഭ്യമാക്കാം എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ചർച്ച അല്പം മുൻപാണ് ഇപ്പോൾ പൂർത്തീകരിച്ചത്. ഓണാഘോഷം അടക്കമുള്ള കാര്യങ്ങളിൽ മുൻകരുതൽ വേണം എന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതും. എന്തായാലും സംസ്ഥാനം ഏറെക്കാലമായി ഉയർത്തുന്ന ഒരു ആവശ്യമാണ് ആവശ്യത്തിന് വാക്സിൻ ലഭ്യമാക്കുക എന്നുള്ളത്. 5 ലക്ഷം വരെ വാക്സിൻ നൽകാൻ ശേഷിയുണ്ട് എന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം ഈ ഒരു ഉറപ്പ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ലക്ഷ്മി.